നമ്മുടെ മഹത്തായ പരിപാടി ആരംഭിക്കുകയാണ്. മുഴുവൻ ആളുകളും നമ്മുടെ മഹത്തായ സദസ്സിൽ കയറിയിരുന്ന് സദസ്സ് ഭംഗിയാക്കണമെന്നറിയിക്കുന്നു. അഭിമന്യരായ റഫീഖ് സയ്യിദ് ഏലമ്പാടി ഉസ്താദ് അവരുകളുടെ പ്രൗഢമായ ആദർശ പ്രഭാഷണം ഈ വേദിയിൽ വെച്ച് നടക്കാനിരിക്കുന്നു. മുഴുവൻ ആളുകളും മഹത്തായ പരിപാടിയുടെ സദസ്സിൽ വന്നിരുന്ന് സദസ്സ് ഭംഗിയാക്കി തരണമെന്ന് അറിയിക്കുന്നു. ജാമിയ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന ഐതിഹാസികമായ സ്ഥാപന സമുച്ചയത്തിൻ്റെ 40th വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിലെ 40 കേന്ദ്രങ്ങളിൽ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ മുഷാവറ അംഗങ്ങൾ സമ്മേളന പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. 40 വർഷ കാലയളവിൽ മർക്കസ് ജനങ്ങളിലേക്ക് നടത്തിയ സേവന പ്രവർത്തനങ്ങളുടെ വിളംബരങ്ങളായിട്ടാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. മർക്കസിന്റെ സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ, സ്ഥാപനത്തിന്റെ മർക്കസ് നടത്തിയ 40 വർഷത്തെ സേവന പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേകമായ മേഖലകളിൽ മാത്രം ഊന്നി നിൽക്കാതെ വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്കുള്ള വലിയ പ്രവർത്തനങ്ങളൊക്കെയാണ് മർക്കസ് നേതൃത്വം നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് 40 വർഷക്കാലയളവിൽ മർക്കസ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളക്കരയിൽ മാത്രം ഊന്നി നിൽക്കുന്ന പ്രവർത്തനങ്ങളല്ല മർക്കസ് നടത്തിയത്. രാജ്യത്തുടനീളം സ്ഥാപനങ്ങൾ തുടങ്ങുകയും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയുമാണ് മർക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് രാജ്യത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുമായാണ് മർക്കസ് മുന്നോട്ട് പോകുന്നത്. ഗുജറാത്തിലെയും കാശ്മീരിലെയും വെസ്റ്റ് ബംഗാളിലെയും വ്യത്യസ്തങ്ങളായ മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടുന്ന് വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് കുടിവെള്ളം അടക്കമുള്ള എല്ലാ പദ്ധതികൾക്കും വലിയ ഊന്നൽ നൽകിക്കൊണ്ട് സമൂഹത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങളാണ് മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മർക്കസിലെത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന മർക്കസിലെ കാശ്മീരി ഹോം അടക്കമുള്ള സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ. കാശ്മീരി ഹോമിനെ കുറിച്ച് പറയുമ്പോൾ, കാശ്മീരിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, പഠിക്കുവാൻ അർഹതയില്ലാതെ പഠനത്തിന് വേണ്ടി ഒരിക്കലും പഠിക്കുവാൻ സാധിക്കാതെ വെടിയുച്ചകൾ മാത്രം കേട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ മർക്കസിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥി സമൂഹത്തെ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന വിദ്യാർത്ഥികളാക്കി മാറ്റുന്നതിന് മഹാനായ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് വലിയ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. നമുക്കറിയാം വെസ്റ്റ് ബംഗാളിനെ കുറിച്ച്, ബംഗാളില് ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് മുസ്ലിം സമുദായമെങ്കിൽ ആ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഏത് നിലയിലാണോ ഊന്നൽ നൽകേണ്ടത്, ഏത് നിലക്കുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണോ വേണ്ടത്, ആ നിലയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് മർക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രം ഒതുങ്ങുന്നില്ല, ഗുജറാത്തിലെ തെരുവുകളിൽ സഞ്ചരിക്കുമ്പോൾ മർക്കസിന്റെ സ്കൂളുകളെ കുറിച്ച്, മർക്കസിന്റെ മദ്രസകളെ കുറിച്ച്, മർക്കസിന്റെ പാഠ
പാഠശാലകളെ കുറിച്ച് നമുക്ക് നന്നായി പഠിക്കുവാൻ പറ്റും. അവിടെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് സർക്കാരുകളുടെ അംഗീകാരം വാങ്ങിക്കൊണ്ട് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യയുടെ മതവിദ്യാഭ്യാസ പുസ്തകങ്ങൾ സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടിയാണ് മദ്രസകളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. മർക്കസ് മാത്രമല്ല, ഷെയ്ഖുന ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം കഴിഞ്ഞ 1989-കൾക്ക് ശേഷം സംസ്ഥാനത്തുടനീളം പിറവിയെടുത്ത ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ച് മഞ്ചേശ്വരം മൽഹറിൽ നിന്ന് തുടങ്ങി പാഠശാലയുടെയുള്ള നീണ്ടുകിടക്കുന്ന കേരളത്തിലെ ഗ്രാമങ്ങളിലെ ഒരുപാട് സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ ഇന്ന് മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദിനെ നാം നന്നായി അറിയേണ്ടതുണ്ട്. 80-ന്റെ പ്രായത്തിലും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്ന മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവരുകൾ ഒരു നേരത്തെ വിശ്രമം പോലുമില്ലാതെ ദൈനംദിന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. രാജ്യത്ത് മാത്രമല്ല അന്താരാഷ്ട്ര തലങ്ങളിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ ഇസ്ലാമിക ഉച്ചകോടികളിലടക്കം രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ്. മർക്കസിന്റെ പ്രവർത്തനങ്ങളിലെ 40 വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ മർക്കസിന്റെ ഇത്രയും വലിയ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും വളരെ നന്നായി സ്വീകരിച്ച പച്ചപ്പരവധാനി വിരിച്ച് സ്വീകരിച്ചവരായിരുന്നില്ല. മറിച്ച് ആരോപണങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് കുപ്രചരണങ്ങളെ കൊണ്ടും ഏതൊക്കെ സമയത്ത് മർക്കസിനെയും അതിന്റെ സാരഥിയായ മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെയും ആരോപണങ്ങളെ കൊണ്ടും അപഹാസ്യങ്ങളെ കൊണ്ടും തളിച്ചിടാമെന്നുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയെങ്കിൽ 40 വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരൽപ്പം പോലും പിറകുപോട്ട് പോകാതെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാസമുന്നരായ നല്ല ഒരു സമൂഹം രാജ്യത്തിന് സമർപ്പിക്കുവാന് മർക്കസ് അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അതാണ് 1989-കൾക്ക് ശേഷം മുസ്ലിം നവോത്ഥാനത്തിന് വേണ്ടി നേതൃത്വം നൽകിയ നമ്മുടെ പണ്ഡിതന്മാർ ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് നോക്കിയാൽ ഇന്ന് മർക്കസിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മാത്രമല്ല ജീവകാരുണ്യ മേഖലകളിൽ ഒരുപാട് പ്രവർത്തനങ്ങളാണ് മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയില്ലാത്ത ഭാഗങ്ങളിൽ ഒരുപാട് വെസ്റ്റ് ബംഗാളിലെയും കേരളത്തിലെയും കർണാടകയിലെയും ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ആരാധിക്കുവാൻ വേണ്ടി പള്ളികളില്ലാത്ത സ്ഥലത്ത് 2000-ൽ മുകളിൽ പള്ളികൾ ഇന്ന് മർക്കസിന്റെ കീഴിൽ നിർമ്മിക്കപ്പെട്ടുവെങ്കിൽ ഒരുപക്ഷെ കണക്കുകൾ എണ്ണുമ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നവരോട് നിങ്ങളൊന്ന് കണക്കെടുത്ത് കൃത്യമായി എണ്ണ നോക്കിയാൽ നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ പള്ളികൾ ഇവിടെ നിന്ന് കാണുവാൻ കഴിയുമെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ നിസ്സാരമായി കാണാൻ കഴിയില്ല. ഒരുപാട് സമൂഹത്തെ നേരിന്റെ വഴിയിലേക്ക് വെറും ഭൗതികമായ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് മാത്രമല്ല ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ വലിയ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് മർക്കസ് ചെയ്തത്. ധാർമ്മികമായ വിദ്യാഭ്യാസം നേടിയ വെറും ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം നേടിയവരുടെ അവസ്ഥകളെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞു നോക്കണം. ഇന്ന് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളും സ്ഫോടനങ്ങളെ കുറിച്ചും ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ കുറിച്ച് പത്രമാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് അവരൊരിക്കലും വിദ്യാഭ്യാസമില്ലാത്തവരല്ല, മറിച്ച് ഇഞ്ചിനീയർമാരായും ഉന്നതമായ മേഖലകളിൽ ഭൗതികമായി പഠനം നേടിയവരാണെങ്കിൽ എന്താണ് അവർക്കുള്ള കുറവെന്ന് ചോദിച്ചാൽ പഠനം നടത്തുന്നതോടൊപ്പം ഭൗതികമായ പഠനം മാത്രം നടത്തിക്കൊണ്ട് ഒരു കൃത്യമായ നിലക്കുള്ള ആത്മീയമായ പഠനമില്ലാതെ നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബോംബുണ്ടാക്കുമ്പോൾ താൻ ഉണ്ടാക്കുന്ന ബോംബ് ഒരിക്കലും ഒരു നിഷ്കളങ്കമായ സമൂഹത്തിന് ഒരു കുറ്റവും ചെയ്യാത്ത ഒരു സമൂഹത്തിന്റെ മേലിൽ പ്രയോഗിക്കേണ്ടതല്ല എന്ന് പഠിക്കണമെങ്കിൽ ആത്മീയമായ വിദ്യാഭ്യാസം അനിവാര്യമാണ്. ആ വിദ്യാഭ്യാസമാണ് ഇന്ന് മർക്കസ് അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ ഇവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയേണ്ടത് മഹത്തായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ദൂരെ നിന്ന് കല്ലെറിയുന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ
വെങ്കില ദൂരെ നിന്ന് കുപ്രചരണങ്ങൾ അയച്ചു വിടുന്നുണ്ട് വെങ്കില രാജ്യത്തിന്റെ കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ ഒന്ന് നിങ്ങളൊന്ന് പ്രയാണം ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളൊന്ന് എണ്ണി നോക്കണം എവിടെയാണ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ എത്താത്തത്. 80 വയസ്സായി ഈ പ്രായത്തിൽ പോലും ഉസ്താദ് ഓടി നടക്കുന്നത് തന്റെ കുടുംബത്തെ പറ്റുവാനല്ല, തനിക്ക് ജീവിക്കുവാനുള്ള വഴികൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ഒരുപക്ഷെ വലിയ ബിസിനസിന്റെ ആളാണെന്നും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കില് വലിയ കുപ്രചരണങ്ങൾ അയച്ചു വിടുന്നുണ്ടെങ്കില് ഞങ്ങൾക്ക് മാന്യമായും സമൂഹത്തോട് പറയുവാനുള്ളത്, ശബ്ദം ശ്രവിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഉസ്താദ് നടത്തിയ പ്രവർത്തനങ്ങൾ, ഉസ്താദ് നടത്തിയ ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ രാജ്യത്തിന് ഉപകാരപ്പെട്ടതാണ്. ഒരു മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം ഉപകാരപ്പെട്ട പ്രവർത്തനങ്ങളല്ല, മറിച്ച് രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഉപകാരപ്പെടുന്ന നിലയിലുള്ള വലിയ നല്ല പ്രവർത്തനങ്ങളാണ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നതെങ്കിൽ നമുക്ക് വിമർശിക്കുന്നതിന് പകരം ഒരുപക്ഷെ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പിന്തുണക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, മർക്കസിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പിന്തുണക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം അതിന് കല്ലെറിയുന്നതിനു പകരം നമുക്ക് ഒന്നും ചെയ്യാതെ ദൂരെ നിന്നെങ്കിലും വീക്ഷിക്കുവാനുള്ള സന്മനസ്സെങ്കിലും എന്റെ സഹോദരന്മാർക്കുണ്ടാവേണ്ടതുണ്ട്. ഞാൻ ദീർഘിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. മർക്കസ് നടത്തിയ സേവന പ്രവർത്തനങ്ങൾ നാം നന്നായി അറിയേണ്ടതുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ച് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള സുന്നി വചന സംഘം അടക്കമുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നാം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടത്തെ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന വലിയ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിൽ വലിയ പ്രവർത്തനങ്ങളാണ് സംഘടനകളും സ്ഥാപനങ്ങളും നമുക്ക് മുന്നിൽ സമർപ്പിക്കുന്നതെങ്കിൽ ആ വലിയ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാകുന്ന വിധത്തിൽ ഇൻഷാല്ലാ മർക്കസിന്റെ പ്രവർത്തനങ്ങൾ നാം വലിയ സഹകാരികളാവേണ്ടതുണ്ട്. മർക്കസിന്റെ ഐതിഹാസികമായ നോളജ് സിറ്റിന്റെ വലിയ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. രാജ്യത്തിന് ഏറ്റവും വലിയ വിദ്യാഭ്യാസ സാധ്യതകളെ കുറിച്ച് രാജ്യത്തിന് ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിന്റെ വാതിൽ തുറന്നുകൊണ്ടാണ് നോളജ് സിറ്റ് പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. അതുപോലെയുള്ള ഒരുപാട് ഇവിടെ അനാഥകളായി സമൂഹത്തിന് ശാപമായി തീരേണ്ട ഉപ്പ മരണപ്പെട്ടതിന്റെ പേരിൽ ആരും സംരക്ഷിക്കാനില്ലാതെ പ്രിയപ്പെട്ട മക്കള് അവരെ ആരും നോക്കാനില്ലാതെ സമയത്ത് മർക്കസ് യതീംഖാനകള് മർക്കസിന്റെ കീഴിലുള്ള യതീംഖാനകള് അഗതി മന്ദിരങ്ങള് ഇവിടുന്ന് ആ പാവപ്പെട്ട മക്കളെ യതീമായ മക്കളെ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് വന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള മർക്കസിന്റെ 40 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ വിമർശിച്ചുവെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് കല്ലെറിഞ്ഞുവെങ്കിൽ ഇനിയെങ്കിലും മർക്കസിന്റെ പ്രവർത്തനങ്ങൾ അടുത്തെറിഞ്ഞുകൊണ്ട് നമ്മൾ ആ മുന്നോട്ടുള്ള പാതകളിൽ മർക്കസിനോടൊപ്പം നിൽക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി 40th വാർഷിക സമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.